നമസ്തേ. 1843 ഡിസംബർ 19 തീയതി പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രഖ്യാതമായ ഒരു കഥയുണ്ട്, ചാൾസ് ഡിക്കൻസിൻ്റെ ക്രിസ്മസ് കരോൾ. ബിസിനസ്സുകാരനായ സ്ക്രൂജിൻ്റെയും മെർലിയുടെയും കഥ. ബിസിനസ് പങ്കാളി മെർലി 7 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ്. നിരാർദ്രനും കഠിനചിത്തനുമായ സ്ക്രൂജിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കഥ ആരംഭിക്കുക. സ്ക്രൂജിൻ്റെ പക്കൽ അക്കൊല്ലം ക്രിസ്മസ് തലേന്ന് ചിലരെത്തുന്നു. സ്ക്രൂജ് അങ്കിളിനെ ക്രിസ്മസ് ദിന വിരുന്നിന് ക്ഷണിക്കാനെത്തുന്ന അനന്തരവനെ അയാൾ ആട്ടിയകറ്റുന്നു. പിന്നീട് സാധുജന സംരക്ഷണാർത്ഥം പണപ്പിരിവിന് വന്ന സാമൂഹ്യ പ്രവർത്തകരെയും അസഭ്യം പറഞ്ഞോടിക്കുന്നു. പിന്നെ കരോൾ പാടി വന്ന ദരിദ്ര ബാലന്റെ സ്ഥിതിയും മറ്റൊന്നായിരുന്നില്ല. അവസാനം പിറ്റന്നത്തേക്ക് അവധി ചോദിച്ചെത്തുന്ന തൻ്റെ തൊഴിലാളിയോടും അയാൾ നിഷ്കരുണം സംസാരിക്കുന്നു. എന്നാൽ അന്ന് രാത്രി മെർലി അയാളുടെ സ്വപ്നത്തിലെത്തുന്നു. തൻ്റെ ജീവിതകാലത്ത് ദയയില്ലാതെ പെരുമാറിയതിൻ്റെ ഫലം താൻ അനുഭവിക്കുന്നു എന്നയാൾ സ്ക്രൂജിനോട് പറഞ്ഞു. ഒപ്പം ഒരു മുന്നറിയിപ്പ് എന്നോണം 3 അരൂപികൾ ഉടനെ അയാളെ സന്ദർശിക്കുമെന്നും പറഞ്ഞ് മെർലി പിൻവാങ്ങുന്നു. ആദ്യമെത്തിയത് ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് പാസ്റ്റ് ആണ്. കഴിഞ്ഞകാല ക്രിസ്മസ് നാളുകളിൽ ബാലനായ സ്ക്രൂജ് അനുഭവിച്ച നന്മകളുടെ ചരിത്രം അതയാൾക്ക് വെളിപ്പെടുത്തുന്നു. 2. ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് പ്രസന്റ് ആണെത്തിയത്. അയാൾ ജീവിക്കുന്ന നാളുകളിൽ ക്രിസ്മസിനെ ആനന്ദപൂർവ്വം കൊണ്ടാടുന്ന മനുഷ്യരെ അയാൾക്കത് കാട്ടിക്കൊടുക്കുന്നു. അവസാനമെത്തിയത് ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് ഫ്യൂച്ചറാണ്. തൻ്റെ തൊഴിലാളിയുടെ പക്ഷപാതബാധിതനായ മകൻ്റെ അകാല നിര്യാണത്തിൽ പങ്കുചേരുന്ന അനേകായിരങ്ങളെയും, അതോടൊപ്പം ഒരു ധനികൻ്റെ അത്യന്തം ദയനീയമായ ഒരു ശവസംസ്കാരത്തിൻ്റെയും ഭാവികാല ചിത്രങ്ങളാണ് അതയാൾക്ക് കാട്ടുക. ഈ തുടർ കാഴ്ചകൾ സ്ക്രൂജിൽ ഉളവാക്കുന്ന ഗുണപരമായ പരിവർത്തനത്തിൻ്റെ ശുഭപര്യവസായിയായ കഥനമാണ് ഡിക്കൻസ് നടത്തിയിട്ടുള്ളത്. നല്ല വാക്കുകൾ, നന്മ നിറഞ്ഞ പെരുമാറ്റം, നിറയെ സമ്മാനങ്ങൾ എന്നിങ്ങനെ കരുണയുടെ ഒരു മഹാപ്രവാഹമായി അയാൾ പിന്നെ മാറുകയാണ്. ശരിക്കും ഇന്നേക്ക് 175 വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ കഥ ഇനിയും എത്ര വട്ടം നാം ഉറക്കെ വായിക്കേണ്ടതുണ്ട്. കാരണം സമ്മാനം നേടാനുള്ള മത്സരങ്ങളായി ക്രിസ്മസ് കരോൾ മാറിയ ഈ കാലത്ത് ഉത്തമ സമ്മാനമായി ഒരുവന്റെ ജീവിതം മാറുന്നതിൻ്റെ കഥയുള്ള ഈ ക്രിസ്മസ് കരോൾ എത്രമേൽ സംഗതമാണ് സഖാവേ. ഇന്നും ആദരവോടെ സഖേർ.